ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വട എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉഴുന്നൊന്നും ചേർക്കാത്ത നല്ലൊരു ക്രിസ്പി വട. അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ ഈ വട ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റും ആയിട്ടിരിക്കുന്ന വടയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പായി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വട ഉണ്ടാക്കാൻ മെയിനായിട്ട് ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ വറുത്ത അരിപ്പൊടിയാണെങ്കിലും വറക്കാത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ തൈരാണ്. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചോറ് മിക്സിയിലിട്ട് അരച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വട അകത്ത് നല്ല സോഫ്റ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോറ് അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം അരിപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഈ വടയുടെ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇത് സ്റ്റവിൽ വെച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുറുക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ഇളക്കി കൊടുക്കാനും മറക്കരുത്, കൈവിടാതെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ അരിപ്പൊടിയൊക്കെ നല്ലോണം ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലെയിം ലോ ആക്കി ഇടണം ഈ സമയത്ത്, ഇല്ലെങ്കിൽ സൈഡ്സൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ മാക്സിമം ഇതിനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. ഇത് അതിൻ്റെ ടെക്സ്ചർ ഇരിക്കുന്നത് കണ്ടില്ലേ, അതുപോലെ വേണം നമുക്ക് കുറുക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 1 ചെറിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, അതുപോലെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. ഇത് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളകാണ്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വടകൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഉഴുന്ന വടയുടെ ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു ഉരുളയെടുത്ത് അത് ഉള്ളങ്കയിലൊന്ന് വെച്ച് പരത്തി കൊടുത്ത് നമ്മുടെ ചൂണ്ടുവിരലൊന്ന് വെള്ളത്തിൽ മുക്കി നടുക്കൊരു ഹോളും ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം തീരെ കുറവായതുകൊണ്ട് തന്നെ ഉഴുന്ന വടയെക്കാളും എളുപ്പത്തിൽ നമുക്കിത് ഷേപ്പാക്കാനും വറുത്തു കോരാനും പറ്റും. അപ്പോൾ ഇത് ഉഴുന്ന വടയുടെ ഷേപ്പിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇതിൻ്റെ കളറൊന്ന് ലൈറ്റ് ബ്രൗൺ ആയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിനെ കോരി മാറ്റാം. ഇപ്പം നമ്മുടെ വടയൊക്കെ നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതി. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള അരിപ്പൊടി കൊണ്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കും സജഷൻസും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീസ് കുക്കിംഗ്.